നമ്മള് ഈ വർഷത്തെ ബിഗ് ബോസ് സീസൺ 6 ഒരു കണ്ടസ്റ്റന്റ് ആണ്. വരാനുള്ളതൊന്നും വഴി തങ്ങില്ല, കൂടെ വരും. ജാസ്മിൻ ആകുമ്പോ ഇവിടെ ലവ് ട്രാക്ക് കാണും. ഞാനവിടെ പ്രേമിക്കാനല്ല പോണത്, ഞാൻ ഗെയിം കളിക്കാനാണ് പോകുന്നത്. കാതിൽ എന്റെ ഒരു സംഭവമല്ല. അറിയാത്ത പുള്ള ചൊറിയും പറയും. ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒന്നും കൂടി നമസ്കാരമുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലേ? ഇത് ബിഗ് ബോസ് മലയാളം സീസൺ 6 കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള നമ്മുടെ ജാസ്മിനും അതുപോലെ തന്നെ ഗബ്രിയലും ആയിട്ടുള്ള റൊമാൻസ് ആണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിഗ് ബോസ് സീസൺ 6 വരുന്നതിൻ്റെ മുമ്പ് ജാസ്മിൻ ഒരു വീഡിയോ, ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരു വ്യക്തി സ്വന്തം പ്ലാറ്റ്ഫോമിൽ, യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണിത്. അവിടെ പോയിട്ട് അങ്ങനെയാക്കും ഇങ്ങനെയാക്കുന്നൊക്കെ പറഞ്ഞ വീഡിയോ ഭയങ്കരമായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, ഞാനവിടെ പ്രേമിക്കാനൊന്നല്ല പോകുന്നത്, ഞാൻ ഫേക്കായിട്ടൊന്നും ആയിരിക്കില്ല കളിക്കുക, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു വീഡിയോ ഒക്കെ ഇറക്കിയ ഒരു വ്യക്തിയാണ് ജാസ്മിൻ ജാഫർ. ആ ജാസ്മിൻ ജാഫർ ഗബ്രിയൽ എന്ന് പറയുന്ന ആ പാവം പയ്യനെ കണ്ണും കൈയും കാണിച്ച് വശത്താക്കിയിട്ട് അവളുടെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു കണ്ടന്റ് ക്രിയേഷനാണ് അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് റിയൽ ആയിട്ട് തന്നെയാണ് ഇപ്പോൾ നമുക്കെല്ലാവർക്കും തോന്നുന്നത്. പക്ഷേ ഒരിക്കലും അത് റിയൽ അല്ല. കാരണം കോളനി വാണമായിട്ടുള്ള ജാസ്മിൻ ജാഫർ ഇങ്ങനെ ഒരു ഇത് എടുക്കണമെങ്കിൽ മുൻപേ തീരുമാനിച്ചുറപ്പിച്ച ഒരു കാര്യമായിരിക്കും ഇത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പറയുന്നുണ്ട്, ഞാനതിൽ കാതലിക്കാനൊന്നുമല്ല പോകുന്നത് എന്ന്. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ കേട്ടില്ലേ? പക്ഷെ ഇവള് മനഃപൂർവ്വം തന്നെ അതിൽ പിന്നെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണിത്. ഇത് അധിക ദിവസങ്ങളൊന്നും മുന്നോട്ട് പോകുന്ന ഒരു കാര്യമല്ല. കാരണം എന്ന് വെച്ചാൽ ജാസ്മിൻ ജാഫറും ഗബ്രിയലുമായിട്ടുള്ള ഈ സൗഹൃദ ബന്ധം എത്രയും നിമിഷങ്ങൾക്കുള്ളിൽ പൊട്ടിത്തെറിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് പൊട്ടിത്തെറി കാണാൻ വേണ്ടിയിട്ട് പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുക. അത് വേറെ തന്നെ ഒരു വൈബായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇവരുടെ സൗഹൃദങ്ങളും ഫ്രണ്ട്ഷിപ്പൊക്കെ വളർന്ന് വളർന്ന് ഇപ്പോൾ ഗബ്രിയലിനെ കെട്ടിപ്പിടുത്തവും ഗബ്രിയൽ ഉമ്മ കൊടുക്കലും തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സുഹൃത്തുക്കളെ. അപ്പോൾ അടുത്ത എപ്പിസോഡുകളിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇവരുടെ പ്രണയ രാത്രികളായിരിക്കും, ഇവരുടെ പ്രണയ രാവുകളായിരിക്കും. എന്നാലും ഇതുപോലെ ഫേക്കായിട്ട് കളിക്കുന്ന ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന പറഞ്ഞ വാക്കിന് വിലയില്ലാത്തവളാണ് ജാസ്മിൻ ജാഫർ എന്ന് കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്കും ഇപ്പോൾ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് ഒരു സംഭവം ഉണ്ടായി. ഏകദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീമിൻ്റെ വിഷയമായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ ഗബ്രിയലും അതുപോലെ തന്നെ ഈ ജാസ്മിയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടന്റ് ക്രിയേഷനും അതുപോലെ പ്രേക്ഷകരെ ആകർഷിക്കാനും പ്രേക്ഷകരിലേക്കൊരു ഫാൻ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ ഒരു പ്ലാനിങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ മലയാളികളായിട്ടുള്ള നല്ലവരായിട്ടുള്ള വ്യക്തികൾ അത് ഏറ്റെടുക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക സഹോദരങ്ങളെ. എന്തായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇവരുടെ സൗഹൃദമായിട്ടുള്ള കാര്യങ്ങളും ഈ ബിഗ് ബോസിനകത്ത് നടക്കുന്ന ജാസ്മിൻ ഗബ്രിയൽ ആയിട്ടുള്ള വിഷയങ്ങളും എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നത് എനിക്ക് കമൻറ്റ് ചെയ്യുക. കാരണം എനിക്കറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. ഞാൻ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ വിചാരിക്കുന്നത്. പല ആൾക്കാർക്കും പലതായിട്ടുള്ള പല തരത്തിലുള്ള ചിന്തകളും കാര്യങ്ങളും പ്രവൃത്തികളൊക്കെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പല രീതിയിലായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു അഭിപ്രായം ഞാനിവിടെ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും ഒന്ന് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ ജസ്റ്റ് 2 എങ്കിലും എഴുതാം. ഇനി വരാൻ വേണ്ടിയിട്ട് പോകുന്ന എപ്പിസോഡുകളിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് അംഗങ്ങളെല്ലാവരും കൂടി തിരിയുന്നത് ആർക്കെതിരെയായിരിക്കും എന്നറിയോ? ആർക്കെതിരെയായിരിക്കും ഞാൻ പറയാം.
ഈ ജാസ്മിനെതിരെയാണ് ഇനി തിരിയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി ഈ പവർ റൂമിലേക്ക് കയറാനുള്ള വാശിയേറിയ മത്സരങ്ങളായിരിക്കും ഇതിലേക്ക് വരുന്നത്. ഗബ്രിയൽ എന്ന് പറയുന്ന വ്യക്തി നിസാര ഒരു ഐസ്ക്രീമിൻ്റെ കേസിൽ വരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. കാരണം എന്ന് വെച്ചാൽ അതൊക്കെ എന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ പറ്റാത്ത ചീപ്പായിട്ടുള്ള ഒരു സംഭവമാണ്. ഈ ജാസ്മിയും ഈ ഗബ്രിയലും കൂടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് വല്ലാത്തൊരു കാര്യങ്ങളായി പോകുന്നുണ്ട്. ഞാൻ ഈ രീതിയിൽ എൻ്റെ രീതിയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ഇങ്ങനെയുള്ള ഊളത്തരങ്ങൾ കാണിക്കുന്ന ഊളകളായിട്ടുള്ള ഊളകൾ മാത്രമാണ് ജാസ്മിനും ഗബ്രിയലും എന്ന് ഞാൻ പറയുന്നു. ഇങ്ങനെയുള്ള ബിഗ് ബോസ് എന്ന് പറയുന്ന ഇതുപോലെയുള്ള ഒരുപാട് ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കാണുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 6 പല രീതിയിലുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയൻ എന്ന് വ്യക്തമായിട്ട് നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് ജാസ്മിന്. അവളുടെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രിയലിനും ജാസ്മിക്കുമെതിരെ നല്ല വൃത്തിക്ക് നല്ല രീതിയിൽ തന്നെ നല്ല കട്ട മറുപടി കൊടുത്ത നമ്മുടെ മുടിയനെ എൻ്റെ പക്കൽ ഒരു ബിഗ് സലൂട്ട് ഉണ്ട്. മുടിയനെ ഞാൻ നല്ല കട്ട സപ്പോർട്ട് ചെയ്യുന്നു. മുടിയൻ നമ്മുടെ മുത്താണ്, വേറെ ലെവലാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ജാൻമണി ഐസ്ക്രീം കഴിക്കുമ്പോൾ, തൊട്ട് മുമ്പിലിരുന്ന് ഐസ്ക്രീം കഴിക്കുമ്പോൾ അത് എൻ്റെ അനുവാദം കൂടാതെ ചോദിക്കാതെ എടുത്തു എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ആ വിഷയം കുത്തിപ്പൊക്കാമായിരുന്നു, അതിനെക്കുറിച്ച് പറയാമായിരുന്നു. കാരണം അവർ തൊട്ട് മുമ്പ് നിന്ന് കഴിക്കുമ്പോൾ അത് അവിടെ വെച്ച് അത് എടുത്തിട്ട് പോയി. ജാൻമണി അത് എടുത്ത് കൊണ്ടുപോയിട്ട് വെച്ചു. കാരണം എന്ന് വെച്ചാൽ അവന് കിട്ടിയ ഐസ്ക്രീമാണ്, അപ്പോൾ അത് ആരുടേതാണെന്ന് ചോദിച്ചിട്ട് 2 സ്പൂൺ, അത് വലിയ വിഷയമുള്ള കേസൊന്നല്ല. പക്ഷെ അത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങൾക്ക് വരെ തെറ്റായ രീതിയിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന ഗബ്രിയൽ എന്ന് പറയുന്ന ഊളയും കോളനി വാളമായിട്ടുള്ള ജാസ്മിനും ഇങ്ങനെയുള്ള ചെറ്റത്തരങ്ങൾ അതിൽ കാണിക്കുമ്പോൾ എന്നെ പോലെയുള്ള മലയാളികൾക്ക് ഇത് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. ഞാൻ പറയേണ്ടത് പറയേണ്ടത്, ഇതിപ്പോൾ എത്ര വലിയ ഗബ്രിയൽ ആയാലും അത് എത്ര വലിയ ജാസ്മി ആയാലും അത് ശരി തന്നെയാണ് കേട്ടോ. ഞാൻ പറയുന്ന കാര്യം അവർ കാണിച്ചത് വളരെ തെറ്റായിട്ടുള്ള ഒരു സംഭവം തന്നെയാണെന്നാണ് ഞാൻ പറയാനുള്ളത്. ഇതിനെതിരെ വ്യക്തമായിട്ട് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് മനസ്സിൽ ഊഹം കാത്തിരിക്കുന്ന കുറച്ച് കണ്ടസ്റ്റൻസ് അതിൻ്റെ അകത്തുണ്ട്. അതിനും വരും ദിവസങ്ങളിൽ അവർക്കെതിരെ പൊട്ടിത്തെറിക്കാൻ പോകുന്നതും അവരോട് സൗഹൃദമായിട്ട് ചിരിച്ചിട്ടും കളിച്ചിട്ടും ഇരിക്കുന്നവർ തന്നെ തിരിച്ച് പണി കൊടുക്കാനുള്ള പണികളൊക്കെ അവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. ചിന്തകളൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. അതുപോലെ ജാൻമണി, അതുപോലെ തന്നെ പല ആൾക്കാരുടെ മനസ്സിലും ഇവർ ഇപ്പോൾ വെറും ഒരു ഊളകൾ മാത്രമായി കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നമ്മുടെയുള്ള പ്രേക്ഷകർക്കും, ഒരുപാട് പ്രേക്ഷകർക്കും ഇവർ എന്താ പറയുക, ഒരു വേറൊരു രീതിയിലുള്ള വ്യക്തികളായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ഇത്രക്കും മാന്യമായിട്ട് സംസാരിക്കുന്നത് എന്തെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, സഹോദരങ്ങളെ, നല്ലൊരു പുണ്യമാസമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ രാത്രിയിൽ വന്നിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കുറച്ച് മാന്യതയായിട്ടാണ്. അഥവാ റമദാൻ മാസം അല്ലായിരുന്നെങ്കിൽ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ രീതിയിലായിരിക്കും സംസാരിക്കുക. പക്ഷേ ഈ മാസം ഞാൻ ഈ ഒരു രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ മാന്യമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. മാന്യമല്ലാതെ സംസാരിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകരായിട്ടുള്ള ഒരുപാട് വ്യക്തികൾ എനിക്ക് കമൻ്റ് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇടുക, ഒന്നിക്കിൽ റമദാൻ മാസമല്ലേ ചങ്ങായി, ഈ മാസമെങ്കിലും നിനക്കിങ്ങനെ പറയാതിരുന്നൂടെ, അങ്ങനെ ഇങ്ങനെയുള്ള കമൻറ്റുകൾ പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾക്ക് കമൻ്റ് ഇടേണ്ട ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ഈ കമൻ്റ് കാണേണ്ട ബുദ്ധിമുട്ടും കൊണ്ടാണ് ഞാൻ അങ്ങനെയൊന്നും പറയാത്തത്. എന്തായാലും ശരി, കേരളത്തിൻ്റെ മണ്ണിലുള്ള നടക്കുന്ന ഈ ബിഗ് ബോസ് സീസൺ മലയാളം 6 അകത്ത് നടക്കുന്ന ഈ ഊളത്തരം കാണിക്കുന്ന ഊളയായിട്ടുള്ള പറഞ്ഞ വാക്കിന് വിലയില്ലാത്ത വളരെ ഫേക്കായിട്ട് കളിക്കുന്ന ജാസ്മിന ജാസ്മിൻ എന്ന് പറയുന്ന കോളനി വാണത്തിനെ നിങ്ങളാരും സപ്പോർട്ട് ചെയ്യരുത്. അതുപോലെ ആ കോളനി വാണത്തെ താങ്ങി നടക്കുന്ന ഏറ്റവും വലിയ ഊളയായിട്ടുള്ള ഗബ്രിയൽ എന്ന് പറയുന്ന പരമ ഊളയെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ മണിമുത്തായിട്ടുള്ള ഒരുപാട് നല്ല വ്യക്തികൾ അതിൻ്റെ അകത്തുണ്ട്. ഇനി നല്ല നല്ല വ്യക്തികളായിട്ട് എനിക്ക് ഞാൻ കട്ട സപ്പോർട്ട് ചെയ്യുന്നത് 3 അതിലുണ്ട്. ഷിജോ, ജിൻഡോ, മുടിയൻ, ഈ 3 ഞാൻ കട്ട സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റോക്കിയെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അൻസിബ അപ്സര നൂറ ജിൻഡോ ഷിജോ മുടിയൻ
റോക്കി, അങ്ങനെ ഏഴ് പേരെ ഞാൻ അത്യാവശ്യം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഓരോ എപ്പിസോഡ് കഴിയും തോറും ഓരോ ആൾക്കാർ പുറത്താകും തോറും അതിനകത്തുള്ള വ്യക്തികളായിരിക്കും ഞാൻ ഫോക്കസ് ചെയ്യുക. നമുക്ക് അവസാനം വരെയുള്ള എപ്പിസോഡുകളിലേക്ക് മുന്നേറാനുള്ളതാണ് ദ ബെസ്റ്റ് അമേസിംഗ് മോസ്റ്റ് ബ്രില്ലൻ്റ് ഓഫ് ദ ഗ്രേറ്റ് ആൻഡ് പവർഫുൾ ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഇനി കാണാൻ പോകുന്ന പുട്ടി പൂരങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കണം സഹോദരങ്ങളെ. അതുപോലെ തന്നെ ഈ ഈ ഒരു രീതിയിൽ ഈ ഊള കോളനി വാളം ജാസ്മിൻ പറഞ്ഞ കാര്യം അപ്ലോഡ് ചെയ്ത വീഡിയോ, ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾ തെറ്റിച്ചുകൊണ്ട് ഞാനതിൽ വളരെ നല്ലവളായിരിക്കും, ആരെയും പ്രേമിക്കാൻ മുന്നൊന്നുമല്ല ഞാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്, ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നല്ല എന്ന് പറഞ്ഞിട്ട് അതിൽ പോയിട്ട് കെട്ടിപ്പിടുത്തവും കിസ്സടി വരെ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അത് വേറെ കാര്യം. പിന്നെ അതുപോലെ തന്നെ ജാസ്മിൻ എന്ന് പറയുന്ന പെണ്ണിൻ്റെ ഫ്രണ്ട്സുകളും ബോയ് ഫ്രണ്ട്സുകളും അതുപോലെ തന്നെ ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇപ്പോൾ വിട്ടുപിരിഞ്ഞ് പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഊളത്തരം കാണിക്കുന്ന ഊളയായിട്ടുള്ള കോളനി വാടം ജാസ്മിയെ നിരോധിക്കാനാണ് എൻ്റെ തീരുമാനം. നിങ്ങളുടെ തീരുമാനം എന്താന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക. അപ്പോൾ ദ ബെസ്റ്റ് അമേസിംഗ് മോസ്റ്റ് ബ്രില്ലിയൻ്റ് ഓഫ് ദ ഗ്രേറ്റ് ആൻഡ് പവർഫുൾ വാക്കസ്റ്റാൻ.